നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാല്പത് ദിവസത്തോളം നീണ്ട പരസ്യ പ്രചാരണത്തിന് അവസാനമായി ഇന്ന് സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചാരണമാണ് ചെണ്ടമേളവും ബാൻഡേളവും ഉൾപ്പെടെയുള്ള വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇന്നലെ കൊട്ടിക്കലാശം നടന്നത് ഇത്തവണ പുതുചരിത്രം എഴുതുമെന്നാണ് ഇടതുമുന്നണിയുടെ അവകാശവാദം മുഴുവൻ സീറ്റിലും ജയിക്കുമെന്ന് യു ഡി എഫും പറയുന്നു അതേസമയം പ്രധാനമന്ത്രി പറഞ്ഞ പോലെ രണ്ടക്ക സീറ്റ് നേടുമെന്നാണ് ബി ജെ പിയുടെ വാദം എല്ലാ മുന്നണികളും ആവേശ തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ കൂറ്റൻ ഫ്ലക്സുകൾ ക്രെയിനുകൾ ഉയർത്തിയും മറ്റുമാണ് പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തിയത് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒരു മണ്ഡലത്തിലെ ഒരേ സ്ഥലത്ത് സംഗമിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം തെരഞ്ഞെടുപ്പുകളിലെ കേരളത്തിലെ മാത്രം പ്രത്യേകതകളിലൊന്നാണ് തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരും എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ക്രൈനിലേറിയാണ് കൊട്ടിക്കലാശത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത് വയനാട്ടിൽ കെ സുരേന്ദ്രനും ക്രൈനിലേറി കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും ക്രെയിനിലായിരുന്നു ഇടുക്കിയിൽ ജെ സി ബിയിൽ കയറിയാണ് ഡീൻ കുര്യാക്കോസ് റോഡ് ഷോയ്ക്ക് എത്തിയത് മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ക്രെയിനിൽ തന്നെ കയറിയാണ് കൊട്ടിക്കലാശത്തിനായി എത്തിയത് അതേസമയം പലയിടത്തും സംഘർഷങ്ങളും ഉണ്ടായി മലപ്പുറത്ത് കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് പിന്നീട് വീണ്ടും സംഘർഷം സംഘർഷമുണ്ടാവുകയും ചെയ്തു ചെങ്ങന്നൂരിലും പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തം തള്ളുമുണ്ടായി എം സി റോഡിൽ നിന്ന് കൊട്ടിക്കലാശം ആഘോഷിച്ച പ്രവർത്തകരെ റോഡിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചതാണ് കാരണം നെയ്യാറ്റൻകിരയിൽ കലാശക്കൂട്ടിനിടെ സംഘർഷമുണ്ടായി എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലും വാക്കേറ്റമുണ്ടായി തൊടുപുഴയിലും പ്രവർത്തകർ തമ്മിൽ ഉന്തം തള്ളുമുണ്ടായി കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത് പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു കൽപ്പറ്റയിൽ എൽ ഡി എഫ് പ്രവർത്തകരും ഡി എം കെ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ഡി എം കെ പ്രവർത്തകരുടെ കൊടികൾ വലിച്ചു കീറി പോലീസ് ഇടപെട്ട് ഡി എം കെ പ്രവർത്തകരെ മടക്കി അയക്കുകയായിരുന്നു ഡി എം കെ പ്രവർത്തകർ യു ഡി എഫിന്റെ കലാശക്കൊട്ടിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇവർ എൽ ഡി എഫ് റാലിക്കിടയിലേക്ക് വാഹനവുമായി എത്തിയതാണ് സംഘർഷത്തിന് കാരണമായത് ഏതായാലും കൊട്ടിക്കലാശം കഴിഞ്ഞ് ഇന്ന് നിശബ്ദ പ്രചരണത്തിലാണ് രാവിലെ മുതൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും വീട് വീടാന്തരം കയറിയുള്ള പ്രചരണ പരിപാടികൾ അതായത് നിശബ്ദമായി വോട്ട് ചോദിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക ഏതായാലും ഒന്നര മാസം നീണ്ടുവന്ന പരസ്യ പ്രചാരണത്തിന് പരസ്യമാപ്തിയായതോടെ ഇന്നും നാളെയുമായി എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ നമുക്കറിയാം തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് വോട്ടിൻ്റെ പാറ്റേൺ വോട്ട് തിരിയുന്നത് ഒക്കെ നമുക്കറിയാം ഏതായാലും ഇന്നും നാളെയും നാളത്തെ ദിവസം കൂടി നിർണായകമാവുകയാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇന്നത്തെ പ്രചരണത്തിന് ശേഷം അതായത് നിശ്ശബ്ദ പ്രചരണത്തിന് ശേഷം നാളെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തും ഏതായാലും ഇത്തവണ ബി ജെ പിക്ക് കേരളത്തിൽ കാര്യമായെന്തെങ്കിലും ചെയ്യാനാകും എന്ന ഒരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട് ഒപ്പം അവകാശവാദങ്ങളുമായി എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മുൻപന്തിയിൽ തന്നെയുണ്ട്